ഇന്ന് അനേകർക്കുമുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഈ ശരിയായ ഉപദേശം തിരിച്ചറിയുന്നത് എങ്ങനെ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ദുരുപദേഷ്ടാക്കന്മാരെയും പാഷാണ്ണ മതങ്ങളെയും തിരിച്ചറിയുന്നത് പാഷാണ്ണ മതങ്ങൾ എന്നതുകൊണ്ട് ഏതെങ്കിലും വേറൊരു മതത്തെക്കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത് ക്രിസ്തീയ വിശ്വാസത്തെ തെറ്റിച്ച് പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകളെയാണ് ഇംഗ്ലീഷിൽ അത് കൾട്ട് ഗ്രൂപ്പുകൾ എന്ന് പറയും എല്ലാ രാജ്യത്തും സകല സമൂഹങ്ങളിലും ഇത് കാണാവുന്നതാണ് പരമ്പരാഗതമായി തിരുവചനത്തെ വ്യാഖ്യാനിച്ചു വന്നിരുന്നതിൽ നിന്നും വിപരീതമായി പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മതപ്രസ്ഥാനത്തെയാണ് ഈ കൾട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവരെ തിരിച്ചറിയുവാൻ പ്രധാനമായും അഞ്ച് സ്വഭാവ സവിശേഷതകൾ ഇവർക്കുണ്ട് ഒരാൾ പറഞ്ഞു ഒന്നാമതായി പുതിയ സത്യം അല്ലെങ്കിൽ പുതിയ മർമ്മം എന്ന പേരിൽ എന്തെങ്കിലും ഈ കൂട്ടം അംഗീകരിച്ചിരിക്കും ഈ പുതിയ സത്യം അഥവാ പുതിയ വെളിപ്പാട് തിരുവചനത്തിന്റെ പുതിയ വ്യാഖ്യാനമോ അങ്ങനെ എന്തെങ്കിലുമോ ഉൾപ്പെട്ടതായിരിക്കും ക്രിസ്ത്യാനിത്വത്തിന്റെ പരമ്പരാഗതമായുള്ളതും ചരിത്രപരമായുള്ളതുമായ പഠിപ്പീരുകളെ മാറ്റി പലപ്പോഴും അതിനെ കളഞ്ഞിട്ട് ഇവർ ഈ പുതിയ സത്യത്തെ പഠിപ്പിക്കുവാനായി ശ്രമിക്കുന്നു ഇപ്പോൾ കിട്ടിയതാണ് എന്ന് പറഞ്ഞു ഇന്നാർക്ക് വെളിപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞു ഇതുവരെ മറഞ്ഞ് കിടന്നതാകുന്നു എന്നാണ് അവർ പറയുന്നത് രണ്ട് ദുരുപദേഷ്ടാക്കന്മാർ സാധാരണയായി തങ്ങൾക്കുണ്ടായ ഏതെങ്കിലും അനുഭവത്തെയോ വൈകാരികമായ അവസ്ഥകളെയോ മുൻനിർത്തി സംസാരിക്കുന്നു അതാണ് അവരുടെ പ്രചോദനം തിരുവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനു പകരം അവർ അനുഭവങ്ങൾക്കും വികാരങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു പലപ്പോഴും അവരുടെ അനുഭവങ്ങൾ തിരുവചനത്തെ വ്യാഖ്യാനിക്കുവാൻ അവർ ഉപയോഗിക്കുന്നു ഞാൻ വീണ്ടും അവരുടെ അനുഭവങ്ങൾ തിരുവചനത്തെ വ്യാഖ്യാനിക്കുവാൻ ഉപയോഗിക്കുന്നു തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ അനുഭവത്തെ വിലയിരുത്തുകയല്ല പിന്നെയോ മറിച്ചാണ് ചെയ്യുന്നത് ഇത് ഒരു വലിയ ആപത്താണ് മൂന്നാമതായി മിക്കവാറും എല്ലായ്പ്പോഴും തന്നെ ഒരു ദുരുപദേശ കൂട്ടത്തിന്റെ സ്ഥാപകൻ വളരെ ശക്തനായൊരു നേതാവായിരിക്കും അല്ലെങ്കിൽ ഒരു സ്ത്രീയായിരിക്കും ഇത് രണ്ടുമുണ്ടല്ലോ ആ വ്യക്തിക്കായിരിക്കും ഈ പുതിയ സത്യം വെളിപ്പെട്ട് കിട്ടിയത് മാത്രമല്ല ആ വ്യക്തി ഈ ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നത് ആ കൂട്ടത്തിലെ ആരും ചോദ്യം ചെയ്യാറില്ല നേതാവിനെ അന്ധമായി അനുഗമിക്കുവാൻ കൂട്ടം തയ്യാറായിരിക്കും അത് എപ്പോഴും കാണാവുന്നതാണ് എന്തുകൊണ്ട് ഇത്രയും പഠിപ്പും ഇത്രയുമധികം അറിവുമുള്ള വ്യക്തികൾ ഈ അന്ധതയുടെ പിൻപേ പോകുന്നു എന്ന് നാം അതിശയിച്ച് മാറി നിൽക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് ഈ വ്യക്തി പറയുന്നത് തികച്ചും സത്യമാകുന്നു എന്നത്ര എന്നിട്ട് ആ ആളിന്റെ ആകർഷണ വലയത്തിൽ അങ്ങനെ നശിക്കുകയാണ് നാലാമതായി ഈ ദുരുപദേഷ്ടക്കന്മാർ തങ്ങളെയും തങ്ങളുടെ കൂട്ടത്തെയും മറ്റുള്ള സഭകളിൽ നിന്നും ഒറ്റപ്പെടുത്തി സൂക്ഷിക്കും തങ്ങൾക്ക് മാത്രമേ യഥാർത്ഥ പഠിപ്പിരികളുള്ളൂ അവരുടെ ഗ്രൂപ്പിന് വെളിയിലുള്ളവർ എല്ലാം നഷ്ടപ്പെട്ടവരാണെന്ന ചിന്ത ഇവർ തങ്ങളോടുകൂടെ വരുന്ന എല്ലാവരിലും കുത്തിവെക്കും മറ്റാരെയും അംഗീകരിക്കുവാൻ അവർ തയ്യാറല്ല തങ്ങളുടെ അംഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടവരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അവർക്ക് അംഗീകാരവും സ്നേഹവുമൊക്കെ വാരി കോരി കൊടുക്കുകയും ചെയ്യും ഈ കൂട്ടർ മറ്റാരുമായും ബന്ധപ്പെടുവാൻ ഈ കൂട്ടർക്ക് അനുവാദമില്ല അങ്ങനെ ബന്ധപ്പെട്ടാൽ ആളെ തള്ളിവിളിയിൽ കളയും അഞ്ചാമതായി ഈ കൂട്ടങ്ങളെല്ലാം തന്നെ ക്രിസ്തുവിന്റെ അതുല്യതയെ തള്ളിക്കളയുന്നവരാണെന്ന് സൂക്ഷ്മമായി പഠിക്കുമ്പോൾ മനസ്സിലാകും ക്രിസ്തുവിന്റെ അതുല്യതയെ ക്രിസ്തു ദൈവമാണെന്ന് വ്യക്തമായി പഠിപ്പിക്കാത്ത കൂട്ടങ്ങളാണിതൊക്കെ വ്യക്തികൾ ഈ വിഭാഗത്തിലുള്ളവർ ക്രിസ്തുവിനെ ദൈവമെന്ന് അംഗീകരിക്കാത്തവരായിരിക്കും അവർ പറയും ക്രിസ്തുവിന്റെ നാമം ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നാൽ അവരുടെ പഠിപ്പീരിൽ ക്രിസ്തുവിനേക്കാൾ പ്രധാന സ്ഥാനം പലപ്പോഴും അവരുടെ നേതാവിനായിരിക്കും ചില കൂട്ടർ പഠിപ്പിക്കുന്നത് കേട്ടിട്ടില്ലേ ക്രിസ്തു വീണ്ടും ഈ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് അതാണ് അവരുടെ നേതാവൻ അങ്ങനെയുള്ള അനേകർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാകും പൌലോസിന്റെ സമയത്തുണ്ടായിരുന്ന ഈ പാഷാണ മതങ്ങളെ അവൻ ശരിക്കും കൈകാര്യം ചെയ്തു അവർ പൌലോസിന്റെ അധികാരത്തെ ചോദ്യം ചെയ്തു എന്നാൽ പൌലോസ് അവർക്ക് ചുട്ട മറുപടിയാണ് എപ്പോഴും നൽകിയിരുന്നത് ഇന്ന് നാം പഠിക്കുന്ന ഭാഗത്ത് ഈ വിഷയം നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ടാണ് മുഖവരിയായി ഞാൻ ഇത്രയും പറഞ്ഞത് നാം രണ്ട് ർ പത്താം അധ്യായം വരെയാണല്ലോ കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞത് ഇനിയും പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൌലോസിന്റെ അപസ്തോലത്വത്തിന്റെ തെളിവാണ് ഇവിടെ നാം കാണുന്നത് ഈ അധ്യായത്തിൽ പൌലോസ് വളരെ ഹൃദയംഗമായി വ്യക്തിപരമായി എഴുതുകയാണ് ജീവിക്കുന്ന ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് കുരിന്തിയെ അവൻ ഓർമ്മിപ്പിക്കുന്നു അവരെക്കുറിച്ചുള്ള തന്റെ താൽപര്യവും കരുതലും അവൻ പ്രകടമാക്കുന്നു തന്റെ വിളിയെപ്പറ്റിയുള്ള പരാമർശം

പൊലോസ് കുരന്തിൽ വന്നു സുവിശേഷം പ്രസംഗിച്ചു ഒരു സഭ ഉടലെടുത്തു കാരണം വിശ്വാസികളെ ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി അവിടെ നല്ല ഒരു സഭ രൂപം കൊണ്ടു മൂന്നാം വാക്യത്തിൽ എന്നാൽ സർപ്പം ഹവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു സുവിശേഷം എത്ര ലളിതമാണ് പലരും അതിനെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്നു ഫലമോ എങ്ങുമെത്തുന്നില്ല അതെ തങ്ങളുടെ ജീവിതത്തിൽ അവർ ആയിത്തീരുവാൻ അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആ സ്ഥിതിയിൽ എത്തിച്ചേരുവാൻ ഒരിക്കലും സാധിക്കാതെ വരുന്നു മുമ്പ് പറഞ്ഞ ന്യൂനപക്ഷത്തോട് പൌലോസ് വീണ്ടും അഭ്യർത്ഥിക്കുകയാണിവിടെ തന്റെ ശുശ്രൂഷയെ അവഗണിക്കുന്നവരാണ് ആ ചെറിയ ഗ്രൂപ്പ് താൻ വീണ്ടും കൊരന്ത് സന്ദർശിക്കാത്തതിന്റെ കാരണം വ്യക്തിപരമല്ല താൻ ഒരു പ്രത്യേക സഭാ സഭാശുശ്രൂഷകനല്ല എന്ന് അവൻ പറയുന്നു ഒരുത്തനിട്ട അടിസ്ഥാനത്തിന്മേൽ പണിയുവാൻ അവൻ ആഗ്രഹിച്ചില്ല എന്ന് അടുത്തതായി താൻ അധികാരപത്രമുള്ള ഒരു അപ്പോസ്തോലൻ തന്നെ എന്ന് തെളിയിക്കുവാൻ പൌലോസ് ആഗ്രഹിക്കുന്നു അതിന്റെ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ ഈ പറയുന്നത് തന്റെ ബുദ്ധിഹീനത അവർ പുറത്തു കൊണ്ടാൽ എന്ന് താൻ ബുദ്ധിഹീനൻ എന്ന് നിരൂപിച്ചാലും തരക്കേടില്ല എന്നർത്ഥം തന്റെ ഉള്ള അവസ്ഥ പറയുവാൻ പൗലോസ് ഇവിടെ ആഗ്രഹിക്കുകയാണ് സാത്താന്റെ പ്രവർത്തനം ഇതിന്റെ എല്ലാം പിൻപിള്ളിൽ നമുക്ക് കാണാം ആദ്യ നൂറ്റാണ്ടിൽ അവൻ സഭയെ പീഡിപ്പിച്ചു എന്ന് കണ്ടപ്പോൾ അടവ് മാറ്റി സഭയിൽ ഭിന്നത വരുത്തുന്ന സുവിശേഷത്തിന്റെ വളർച്ച തടയുന്നതായ ആ മാർഗം അവൻ നോക്കി അതിൽ അവൻ വിജയിക്കുന്നു ഇപ്പോൾ ഇന്ന് അനേക സഭകളിലും ഇത് ദൃശ്യമല്ലേ പീഡനകാലത്ത് സഭ അതിവേഗം വളർന്നു ഇന്നോ പീഡനം എന്ന് സാത്താൻ കണ്ടപ്പോൾ അവനും സഭയിൽ ചേർന്ന് അകത്തുനിന്ന് കുത്തുവാൻ തുടങ്ങി ഇപ്പോൾ സഭയ്ക്കകത്തുനിന്ന് കൂടുതൽ പ്രശ്നമുണ്ടാകുന്നു ദൈവവചനത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നു ഇന്നും ഇതല്ലേ നാം കാണുന്നത് പൌലോസിനെയും പിശാജ് വെറുതെ വിട്ടില്ല ഒരു ചെറിയ ഗ്രൂപ്പിനെ അവൻ അവിടെ സൃഷ്ടിച്ച് കുഴപ്പമുണ്ടാക്കി ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം മറ്റൊരു കർത്താവിനെ വേറൊരു ആത്മാവിനെ മറ്റൊരു സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് ഇന്നും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് യേശുക്രിസ്തുവിനെ വെറും ഒരു വിപ്ലവകാരിയായി ചിത്രീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളുണ്ട് തന്റെ ജനനം ദൈവത്വം ഇവയൊക്കെ നിഷേധിച്ച് തിരുവദിനത്തിൽ കാണുന്ന ക്രിസ്തുവിനെ അല്ല അവർ അവതരിപ്പിക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവിനെ വിശ്വാസമില്ലാത്തവർ മറ്റൊരു യേശുവിനെയാണ് പ്രസംഗിക്കുന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച യേശുവിനെ അവർക്ക് അറിഞ്ഞുകൂട തന്റെ പുനരുദ്ധാരണവും അവർ നിഷേധിക്കുന്നു ഇതൊക്കെയും വിശ്വസിക്കാത്തവർ മറ്റൊരു യേശുവിനെയാണ് പ്രസംഗിക്കുന്നത് അഞ്ചാം വാക്യത്തിൽ ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തോലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു അപ്പൊസ്തോലന്മാരിൽ പ്രമുഖൻ തന്നെയായിരുന്നു പൌലോസ് മറ്റ് അപ്പൊ താൻ ഒട്ടും മോശക്കാരനല്ല ഇത് കുരിന്തിരെ ധരിപ്പിക്കുവാൻ പൌലോസ് ആഗ്രഹിക്കുന്നു അവരുടെ മധ്യെ ഒരു കൂടാരപ്പണിക്കാരനായി സാധാരണ മനുഷ്യനെപ്പോലെ ക്രിസ്തുവിന്റെ താഴ്മയും ശാന്തതയും ധരിച്ച് നടന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കണ്ട എന്ന് പറയുകയാണ് താൻ അപ്പോസ്തോലൻ തന്നെയാണ് ആറാംവാക്യത്തിൽ ഞാൻ വാക്സാമർഥ്യമില്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല ഞങ്ങൾ അത് നിങ്ങൾക്കെല്ലായ്പ്പോഴും എല്ലാവിധത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ പൌലോസ് നല്ല പരിജ്ഞാനമുള്ളവനായിരുന്നു എങ്കിലും വളരെ ലളിതമായ ഭാഷയാണ് അവൻ ഉപയോഗിച്ചിരുന്നത് തന്റെ സംസാരത്തിന് മാർദ്ദവുമില്ല എന്ന് പൌലോസ് പറയുന്നു എങ്കിലും കുരിന്തിരോട് ആ രീതിയിൽ സംസാരിക്കേണ്ടത് ആവശ്യമായിരുന്നു പൌലോസിന്റെ ബുദ്ധിയും ഉന്നത നിലവാരത്തിൽ തന്നെ ഉള്ളതായിരുന്നു ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൌജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തുവോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റ് സഭകളെ കവർന്നവരോട് ചെലവിന് വാങ്ങി നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായാറെ ഞാൻ ഒരുത്തിനെയും ഭാരപ്പെടുത്തിയില്ല മക്കതോന്നിയിൽ നിന്ന് വന്ന സഹോദരന്മാരത്രേ എന്റെ മുട്ട് തീർത്തത് ഞാൻ ഒരു വിധേയനെയും നിങ്ങൾക്ക് ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിച്ചു മേലാലും സൂക്ഷിക്കും കുരിന്തരുടെ സഹായം സ്വീകരിക്കാൻ താൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പോലീസ് പറയുന്നു കൂടാരപ്പണിയിൽ കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചു മറ്റു പലരും സഹായകസ്തങ്ങൾ നീട്ടിയെങ്കിലും കുരിന്യർ അങ്ങനെ ചെയ്തില്ല വാക്യങ്ങൾ എന്നിലുള്ള ക്രിസ്തുവിന്റെ സത്യത്താണ് അഖായ പ്രദേശങ്ങളിൽ ഈ പ്രശംസ എനിക്ക് ആരും ഇല്ലാതാക്കുകയില്ല അതെന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കായകൊണ്ടോ ദൈവമറിയുന്നു എന്നെ നിന്നിപ്പാൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്തുകളയേണ്ടതിന് ഞാൻ ചെയ്യുന്നതും മേലാലും ചെയ്യും അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ സത്യമായതുകൊണ്ടാണ് താൻ അത് പ്രശംസയായി പറയുന്നത് അഭിമാനിക്കുന്നത് ഒരു കൂടാരപ്പണിക്കാരനായി താൻ അവരുടെ മധ്യെ പ്രവർത്തിച്ചു കൊരിന്തിരിൽ നിന്നും യാതൊന്നും പ്രതിഫലമായി അവൻ വാങ്ങിയതുമില്ല തന്റെ അപ്പോസ്തോലത്വത്തിന് ഇതൊരു ന്യൂനതയായി ഗണിക്കേണ്ടതില്ല പതിമൂന്നും പതിനാലും വാക്യങ്ങൾ ഇങ്ങനെയുള്ളവർ കള്ള കള്ളപ്പോസ്തോലന്മാർ കപടവേലക്കാർ ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ അത് ആശ്ചര്യവുമല്ല സാത്താൻ താനും വെളിച്ചതൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ അപ്പോസ്തോലന്മാർ അല്ലാത്തവർ അപ്പോസ്തോലന്മാർ ആകുന്നു എന്ന് ഭാവിക്കുന്നു അവർ സാത്താന്റെ ആൾക്കാരാണ് സാത്താനെ പറ്റിയുള്ള ചിത്രം സാധാരണയായി രണ്ടു കൊമ്പും നീണ്ടവാലും തീവാറുന്ന കണ്ണുകളും ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് നാം കാണാറുള്ളത് അല്ലെ അങ്ങനെയാണ് ഗ്രീക്ക് ഐതിഹ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ ആശയം വേദശാസ്ത്രപരമായി അങ്ങനെയല്ല പ്രകാശമുള്ള ഒരു ദൂതൻ തന്നെയാണ് സാത്താൻ മനോഹര രൂപി വെളിച്ച ദൂതൻ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് പ്രധാനമാക്കി നോക്കിക്കാട്ട് ആകെയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും ഭയപ്പെടുത്തുന്ന ഒരു സത്യം ഇതിൽ കാണാം സാത്താന് ശുശ്രൂഷക്കാർ ഉണ്ട് എന്നുള്ളതാണത് സാത്താൻ വെളിച്ചതൂതനാണെങ്കിൽ അവന്റെ ശുശ്രൂഷകരും നീതിപ്രസംഗകർ തന്നെയായിരിക്കും ഇല്ലേ ആകർഷണീയമായ വ്യക്തിത്വമുള്ളവർ അതാണ് പോലീസ് പറയുന്നത് തന്നെത്താൻ ഉയർത്തുന്നവരും തന്റെ കഴിവുകളിൽ തന്റെ സിദ്ധികളിൽ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ ശ്രമിക്കുന്നവരും സാത്താന്റെ ശുശ്രൂഷകരാണ് അവർ മറ്റൊരു സുവിശേഷം വേറൊരു കർത്താവിനെ ആകുന്നു പ്രസംഗിക്കുന്നത് പതിനാറും പതിനേഴും വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ആരും എന്നെ ബുദ്ധിഹീനൻ എന്ന് വിചാരിക്കരുത് എന്ന് ഞാൻ പിന്നെയും പറയുന്നു വിചാരിച്ചാലോ ഞാനും അല്പം പ്രശംസിക്കേണ്ടതിന് ബുദ്ധിഹീനനെ പോലെയെങ്കിലും എന്നെ കൈക്കൊള്ളി ഞാൻ ഈ സംസാരിക്കുന്നത് കർത്താവിന്റെ ഹിതപ്രകാരമല്ല പ്രശംസിക്കുന്ന ഈ ോടെ ബുദ്ധിഹീനനെ പോലെയത്രേ സംസാരിക്കുന്നത് സന്തോഷത്തോടെയല്ല താൻ ഇത് പ്രസ്താവിക്കുന്നത് എന്ന് പൌലോസ് പറയുന്നു പതിനെട്ടും വാക്യങ്ങളിൽ പലരും ജഡപ്രകാരം പ്രശംസിക്കിയാൽ ഞാനും പ്രശംസിക്കും നിങ്ങൾ ബുദ്ധിമാന്മാരാകയാൽ ബുദ്ധിഹീനരെ സന്തോഷത്തോടെ പൊറുക്കുന്നുവല്ലോ അവരെ അല്പം കലയാക്കിക്കൊണ്ടുള്ള ഒരു ഒരുവൻ ടിമപ്പെടുത്തിയാലും ഒരുവൻ തിന്നുകളഞ്ഞാലും ഒരുവൻ പിടിച്ചുകൊണ്ടുപോയാലും ഒരുവൻ അഹങ്കരിച്ചാലും ഒരുവൻ നിങ്ങളെ മുഖത്ത് അടിച്ചാലും നിങ്ങൾ പുറക്കുന്നുവല്ലോ പൌലോസ് അവരെ കഠിനമായി കുറ്റപ്പെടുത്തുകയാണ് അവരോട് വളരെ ക്രൂരമായി പ്രവർത്തിക്കുന്ന ഒരുവനോട് ചേർന്നു പോകുവാൻ ക്ഷമയോടെ സഹിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എന്നോട് പറ്റില്ല എന്നാകുന്നു പൌലോസ് ചോദിക്കുന്നത് അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു എന്ന് ഞാൻ മാനം പറയുന്നു എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുത്തുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു ഞാനും ധൈര്യപ്പെടുന്നു അവർ എബ്രായരോ ഞാനും അതെ അവർ ഇസ്രായേല്യോ ഞാനും അതെ അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ എന്റെ വംശ പാരമ്പര്യം തെളിയിക്കാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് പൗലോസ് പറയുന്നു താൻ ആരായിരുന്നു എന്നത് തർക്കമറ്റ സംഗതിയാകുന്നു എന്ന് അവൻ ഇവിടെ പറയുകയാണ് ക്രിസ്തുവിന്റെ ശിശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു ഞാൻ അധികം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി അനവധി അടികൊണ്ടു പലപ്പോഴും പ്രാണഭയത്തിലായി യഹൂദരാൽ ഞാൻ ഒന്നുകുറെ നാൽപ്പത് അടി അഞ്ച് വട്ടം കൊണ്ടു മൂന്നുവട്ടം കോലിനാൽ അടി കൊണ്ടു യഹൂദന്മാരുടെ അന്നത്തെ ശിക്ഷാക്രമത്തിൽ മുപ്പത്തിയൊൻപത് അടി കൊടുത്ത് കൊല്ലാതെ വിടുന്ന ഒരു പതി ഒരു വശത്ത് പതിമൂന്ന് മറുവശത്ത് പതിമൂന്ന് പുറത്ത് പതിമൂന്ന് ആകെ മുപ്പത്തിയൊൻപത് അടി പൊലോസ് പറയുകയാണ് തനിക്ക് അത് ആവശ്യം പോലെ കിട്ടിയിട്ടുണ്ട് എന്ന് വാക്യങ്ങളിൽ ഒരിക്കൽ കല്ലേറുകൊണ്ടു മൂന്ന് വട്ടം കപ്പൽ ഛേതത്തിലകപ്പെട്ടു ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കളപ്പ് പൈതാഹം പലവട്ടം പട്ടണി ശീതം നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട് പൗലോ സഹിച്ചതിന്റെ ഒരു ചെറിയ അംശമെങ്കിലും നാം കർത്താവിനുവേണ്ടി സഹിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുന്നത് വളരെയേറെ പ്രയോജനം ചെയ്യും സമൃദ്ധിയുടെ മടിത്തട്ടിലല്ലേ നമ്മുടെ വാസം നല്ല സാമ്പത്തിക സൌകര്യമുള്ള സമൂഹത്തിൽ കഷ്ടതയെപ്പറ്റി നമുക്ക് എന്തറിയാം ഇന്ന് കൂടുതൽ സമൃദ്ധിക്കു വേണ്ടി ആകുന്നു അനേകരും ദൈവത്തെ വിളിക്കുന്നത് പോലും അതെ അതാണല്ലോ പലരും പഠിപ്പിക്കുന്നത് സഭാശിശുപൂഷകന്മാരായിട്ടുള്ളവർക്ക് അവരുടെ ഒരു സഭയുടെ ഭാരം തന്നെ താങ്ങാൻ പ്രയാസം പോലൂസിന് എത്ര സഭകളുടെ കാര്യം അന്വേഷിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്ന് ചിന്തിക്കൂ മുതൽ ആർ ആർ ഞാൻ ഞാൻ ചിന്തിക്കൂൻ പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ പറയുന്നത് എന്നറിയുന്നു കർത്താവിന്റെ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ പൊലോസ് തന്റെ ഈ റിപ്പോർട്ട് വാക്യങ്ങൾ ദമസ്കോസിലെ ഡെമസ്കോസിലെ രാജാവിന്റെ നാടുവാഴി എന്നെ പിടിപ്പാൻ ഇച്ഛിച്ചു ദമസ്ക പട്ടണത്തെ കാവൽ വെച്ച് കാത്തു എന്നാൽ അവർ എന്നെ മതിലിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കൊട്ടയിൽ ഇറക്കി വിട്ടു അങ്ങനെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് തെറ്റി ഓടിപ്പോയി ഒരു കുട്ടയിലിറക്കി ആളിനെ രക്ഷപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കും എത്ര ലജ്ജാകരമായ ലജ്ജാകരമായൊരവസ്ഥയില്ലേ ഇന്ന് ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രസംഗിക്കുവാൻ പോയാൽ എന്തൊരു സ്വീകരണമാകുന്നു എന്നറിയാമോ ഏറ്റവും നല്ല താമസ സൌകര്യം നല്ല അതിഥി സൽക്കാരം സ്നേഹിക്കുവാനും കരുതുവാനും ആവശ്യം പോലെ ആളുകൾ എത്ര ആദരവോടെയാണ് എന്നെ സ്വീകരിക്കാറുള്ളത് എന്നാൽ പോലീസിനെ ചിന്തിച്ചാലും തന്നെ കൊല്ലുവാൻ കാത്തിരുന്ന ആളുകളെ കാണാതെ ഒരു ഇറക്കി വിടുക ഇതെല്ലാം കർത്താവിന് വേണ്ടി പൌലൂസ് ചെയ്ത കാര്യങ്ങളാണ് എത്ര ത്യാഗപൂർവമായ ത്യാഗപൂർവ്വമായൊരു ജീവിതമില്ലേ തന്റെ ജീവിതത്തിൽ താനേറ്റ അടികൾ താൻ ഏറ്റതായ നിന്നകൾ പരിഹാസങ്ങൾ താൻ ഏറ്റതായ പീഡനങ്ങൾ താൻ അതൊക്കെ ഇന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയുകയാണ് എന്റെ കർത്താവിന് വേണ്ടി ഈ കഷ്ടങ്ങളെല്ലാം സഹിക്കുവാൻ സാധിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാകുന്നുവെന്ന് അതുകൊണ്ടാണല്ലോ അപ്പ പുസ്തകത്തിൽ നാം വായിക്കുന്നത് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ തങ്ങളെ യോഗ്യരൻ എന്നീതുകൊണ്ട് അവർ സന്തോഷിച്ചു എന്ന് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ജീവിതത്തിൽ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ വേണ്ടി കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന എന്തെങ്കിലും ബുദ്ധികേടിനു വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന ആ കഷ്ടമല്ല അതിന് നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നോ നിങ്ങളുടെ ബുദ്ധി കേടുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയെന്നോ എന്നുള്ളതല്ല പിന്നെയോ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ നിങ്ങൾ തയ്യാറായി മുൻപോട്ട് വന്നപ്പോൾ നിങ്ങൾ സഹിക്കേണ്ടി വന്നതായ ആ കഷ്ടങ്ങൾ കൊടുക്കേണ്ടി വന്നതായ ആ വില ഒരിക്കലും പാഴായി പാഴായിപ്പോകില്ല കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നു എന്ന് പറഞ്ഞ് നാം വീരവാദം മുഴക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അങ്ങനെ നാം പറയുമ്പോൾ ഈ ഭാഗം വീണ്ടും വായിക്കുക തീർച്ചയായും നാം നമ്മുടെ തല താഴ്ത്തി പറയേണ്ടതെന്ന് തോന്നുന്ന കർത്താവെ നിന്നോട് സത്യസന്ധമായിരിക്കാൻ വിശ്വസ്ഥനായിരിക്കാൻ എന്നെ സഹായിക്കണേ എന്നത്രേ അങ്ങനെ ദൈവകരങ്ങളിൽ നാം വിശ്വസ്തരായി ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തെ പ്രയോജനമുള്ള ജീവിതങ്ങളാക്കി